ഞാൻ ഇപ്പോൾ പട്ടാമ്പിയിലാണ്. പട്ടാമ്പിയിൽ മാമിൻ്റെ വീട്ടിൽ. അപ്പോൾ ഇവിടെ ഇന്നലെ രാത്രി മോഷണം നടന്നിട്ടുണ്ട്. അപ്പം അതിന് നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്തു, പോലീസ് വന്നു. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക രാത്രികളിൽ, കാരണം നമ്മളിവിടെ ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ നമ്മളുള്ള സമയത്ത് കയറിയിരുന്നെങ്കിൽ ചിലപ്പം നമ്മളെ ആക്രമിച്ചേന്. അപ്പോൾ അതിനെ കുറച്ച് വിശ്വസിക്കാൻ കാണിക്കാം. ഇത് തൊട്ടടുത്ത വീട്ടിലെ സി സി ടി വി ഫുട്ടേജ് ആണ്. അവിടെ കയറാൻ ശ്രമിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും ഒരു അറ്റംപ്റ്റ് നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾക്ക് പരിചയമുള്ളവരുടെ വീട്ടിലോ ഉണ്ടെങ്കിൽ അത് അറിയിക്കുക, മെസ്സേജ് അയയ്ക്കുക. അതൊരു വലിയ സഹായമാവും അന്വേഷണത്തിന്. അവിടെ ആളനക്കം കേട്ടിട്ടാണെന്ന് തോന്നുന്നു, ഉള്ളിലേക്ക് കയറിയില്ല. അതുകൊണ്ടൊരു വലിയ അപകടം ഒഴിവായി. അപ്പോൾ ഇവർ മറ്റേ കത്താൾ അല്ലെങ്കിൽ മടാൾ എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. അത് വെച്ച് വീടിൻ്റെ ഫ്രണ്ട് ഡോർ കുത്തിപ്പൊളിച്ചു. മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ മാളവിക കൃഷ്ണദാസിൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഒരാൾ അതിക്രമിച്ചു കയറി പല സാധനങ്ങളും മോഷ്ടിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ വീടിൻ്റെ വാതൽ തകർത്തുകൊണ്ടാണ് ഇങ്ങനെയൊരു മോഷണ ശ്രമം നടത്തിയിരിക്കുന്നത്. വീട്ടിൽ മാളവികയുടെ അമ്മ മാത്രമാണ് താമസം. അമ്മ കുറച്ച് ദിവസമായി അവിടെ ഇല്ലാത്തതിൻ്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു മോഷണ ശ്രമം നടത്തിയിരിക്കുന്നത്. ആരെങ്കിലും വീട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായും അയാൾ ഞങ്ങളെ തലക്കടിച്ചു വീഴ്ത്തിയേനെ. വലിയ കമ്പിപ്പാര ഒക്കെയായാണ് അയാൾ മോഷണത്തിനെത്തിയിരിക്കുന്നത്. തൊട്ടടുത്ത വീട്ടിലെ ശ്രമം പാളിയപ്പോഴാണ് അയാൾ ഈ വീട്ടിൽ വന്നത്. ഞങ്ങൾക്ക് ഒന്നും വരാതിരുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരം അനുഭവമുണ്ടെങ്കിൽ പറയണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മാളവികയുടെ ഭർത്താവ് തേജസ് ലൈവിലെത്തിയത്. ദൃശ്യങ്ങൾ സഹിതമാണ് ലൈവിൽ വന്ന് തേജസ് ആളുകളെ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് എല്ലാ റൂമിലും കയറി എല്ലാം വാരി വലിച്ചിട്ട് നോക്കി കിട്ടാനായിട്ടുള്ള സാധനങ്ങൾ, അങ്ങനെ എല്ലാ റൂമും ഒരുവിധം നല്ല സമയമെടുത്ത് തന്നെയാണ് എല്ലാം വാരി വലിച്ചിട്ട് അലമാരയെല്ലാം നോക്കി. അപ്പോൾ പോലീസ് നായം മണം പിടിച്ച് എല്ലായിടത്തും പോയി. എന്നിട്ട് പുറയിൽ ഒഴിഞ്ഞൊരു പറമ്പിലേക്ക് പോയി. ഇതാരാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, വീടുകളിലൊന്നും വിലപിടിപ്പുള്ളവ് വെക്കാതിരിക്കുക.